ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ സി പി എം തിരുത്തലിനൊരുങ്ങുന്നു സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താൻ നീക്കമുണ്ട് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മനിയും വിഷയം ചർച്ച ചെയ്യും എന്നറിയുന്നു ഷെഫീദ് റാവുത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഷെഫീദ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് തിരുത്തലിനൊരുങ്ങുകയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം അത്രയ്ക്കധികം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് മാത്രമല്ല മൂന്ന് ദിവസം നടന്ന മേഖലാ യോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും അത് ഗൗരവമായി പരിഗണിക്കാനാണ് സി പി എം നേതൃത്വത്തിൻ്റെ തീരുമാനം ഇടതുപാളയത്തിൽ നിന്നും ചോർന്ന തൊണ്ണൂറ് ശതമാനം വോട്ടുകളും അത് സി പി എമ്മിൻ്റേതാണ് എന്നുള്ള വിലയിരുത്തൽ ഈ നേതൃയോഗങ്ങളിൽ ഉയർന്നിട്ടുമുണ്ട് തിരുത്തലിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് കീഴ്ഘടകങ്ങളുള്ള നേതാക്കന്മാരെ വിളിച്ചവരുടെ അഭിപ്രായം കേട്ടത് ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതാണ് തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമെന്ന് സി പി എം വിലയിരുത്തുന്നുണ്ട് പണമില്ലാത്തതിന് കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന ബോധ്യവും സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ തിരുത്തൽ പ്രക്രിയ പ്രക്രിയയിൽ ആദ്യം തീരുമാനിക്കില്ല ആദ്യം വരിക സർക്കാരിൻ്റെ മുൻഗണനാ പ്രക്രിയയിൽ അല്ലെങ്കിൽ മുൻഗണനാ ക്രമത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ നൽകുക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശുക അതേപോലെ തന്നെ സപ്ലൈകോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നതിനായിരിക്കും പ്രഥമ പരിഗണന സി പി എമ്മിന് നൽകുക സർക്കാരിൻ്റെ പ്രവർത്തന മാറ്റത്തിനൊപ്പം നേതാക്കളുടെ ശൈലി മാറ്റവും അത് ആവശ്യപ്പെടുന്നുണ്ട് സി പി എം നേതൃത്വം പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എങ്ങനെ സാധ്യമാകുമെന്നുള്ള കാര്യമാണ് കാത്തിരുന്ന കാണേണ്ടത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് വോട്ട് പോയത് എന്നുള്ള വിലയിരുത്തൽ സി പി എമ്മിനുണ്ടെങ്കിലും അത് പരസ്യമായി അംഗീകരിക്കാനുള്ള സാധ്യതയും ഇല്ല ബി ജെ പിയിലെ പോയ അടിസ്ഥാന വോട്ടുകൾ അടിസ്ഥാന വോട്ടുകളുടെ ചോർച്ച അത് സി പി എമ്മിനെ ബംഗാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിലും ഈ വിഷയം ചർച്ചയാകും പ്രത്യേകിച്ച് പുതിയ എസ് എഫ് ഐ വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ സജീവമായിട്ടുള്ള തിരുത്തൽ വേണം എന്നുള്ളൊരു ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് അക്കാര്യത്തിലടക്കം ഇന്നും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ തീരുമാനമുണ്ടാകും താങ്ക് യു ശബീന്ദ്ര റാവത്ത് തിരുത്തലിനെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം തിരുത്താനുള്ളൊരു മാനസികാവശ്യം എന്നാലേ ഈ നമ്മൾ ഈ പാർട്ടി നേതാക്കന്മാരോടൊക്കെ ചോദിക്കുമ്പോഴേ അവർ അതിനകത്ത് വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നില്ല അവർ പറയുന്നത് ഓ ഇവർ തിരുത്താനൊന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് അത് പാർട്ടി അണികളാണ് പലപ്പോഴും നമ്മളോട് പറയുന്നത് ഇന്ന് മാത്രവുമല്ല എം വി ഗോവിന്ദൻ മാസ്റ്ററൊക്കെ അറിയേണ്ട ഒരു കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മിനിസ്റ്റർ ലെവലിലേക്ക് ഒരാൾക്കും ഉയരാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ് എന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഈ എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ്ങിന് താഴെ നിൽക്കുന്നവരാണ് അതൊന്നുമല്ല അവരുടെ അവരുടെ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കിയാൽ പല ആളുകൾക്കും നല്ല കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും അവരെന്തൊക്കെയോ ഭയക്കുന്നു ആരെയൊക്കെയോ ഭയക്കുന്നു മുകളിൽ നിന്ന് പരക്കുന്ന ഒരു ഭയപ്പാട് ഇവരിലേക്കും വരുന്നതുകൊണ്ട് പാർട്ടി നേതാക്കന്മാരും ഒന്നും പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ഈ ടെററൈസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നിടത്ത് പരാജയങ്ങൾ ഉണ്ടാകും എന്നുള്ള ചരിത്രപാഠം എന്നാണാവോ ഇവരൊക്കെ മനസ്സിലാക്കുക എന്ന് എന്നെനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം പാർലമെൻ്ററി വ്യാമോഹം വന്നു കയറുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വാ തുറക്കാൻ ഭയം വരുന്നത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു നേതാവിനോട് തന്നെ ചോദിച്ചു താങ്കൾക്ക് അപ്രിയമായ ഒരു സത്യം പറയാനുള്ള ആർജ്ജവുമുണ്ടോ എന്ന് ചോദിച്ചു മറുപടി മറുപടിയിട്ടില്ല